അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, അലിഫിന്റെ പ്രൗഢ ഗംഭീരമായി വേദിയിൽ ബദർ യുദ്ധത്തിലെ ഏതാനും ചില അനർഘ നിമിഷങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രമിക്കുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ രചിച്ചതായ ബദർ കിസ്സപ്പാട്ടിന്റെ ഈരടികളിലൂടെ നമ്മൾക്ക് തുടങ്ങാം. സത്യം അസത്യം വേർതിരിച്ചറിഞ്ഞ ദിനം, ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജലതയുടെയും ഇതിഹാസ ചരിത്രം, അതാണ് ബദർ. നബിയും സ്വഹാബത്തും മക്കയിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുപക്ഷം അവിടെ നിന്ന് പീഡനം അയച്ചുവിട്ടു. സ്വന്തം ത്യജിച്ചുകൊണ്ട് നബിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഹക്കാന കൗല മറൽ മക്കാവ് വിട്ട് നബി മക്ക മദീന തനവായ് ആരേതോ വെത്തിടുക ഇരാർ മൊത്ത ശഹർ ഫാറാ ഗറുത്ത പിറകേ. ഹക്കാന കൗല മറൽ മക്കാവ് വിട്ട് നബി മക്ക മദീന തനവായ് ആരേതോ വെത്തിടുക ഇരാർ മൊത്ത ശഹർ ഫാറാ ഗറുത്ത. മദീനയിലെത്തിയിട്ടും ഖുറൈശികൾ വെറുതെ വിട്ടില്ല, അവർ ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് മുഴുവനും കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മദീനയെ കൊള്ളയടിക്കാനായിരുന്നു ശത്രുപക്ഷം ലക്ഷ്യമിട്ടത്. ആ കച്ചവട തലവൻ ആരാണെന്ന് അറിയണ്ടേ? കടവേ ഖഫിയായ മോഹന ബോ സുഫിയാന ദണ്ട മുറാദായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂ സുഫിയാൻ ആയിരുന്നത്. തങ്ങൾ മക്കയിൽ വിട്ടേച്ചു പോയ മുഴുവൻ സമ്പത്ത് കൊണ്ടും ശത്രുപക്ഷം ഷാമിലേക്ക് പോകുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയോ തിരിച്ചറിയുകയാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് അവർ ശത്രുപക്ഷം വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് മാന്യമായി ചോദിച്ചു വാങ്ങാമെന്ന ഒരു പദ്ധതി ഇടുകയാണ്. ഇതിന്റെ ഭാഗമായി അവർ ബദറിലേക്ക് നീങ്ങുകയാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജാ നേരം വലർ കൊടി മോടനന്ദം കിട്ടിയനതിലുണ്ട് അഭയദ വർണമദാഫിൻ രണ്ടും അസ്വദ് മാമേ അസ്വദ് മാമേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജാ നേരം വലർ കൊടി മോടനന്ദം കെട്ടിടയതിലൊന്നിലുണ്ട് അഭയദ വർണമദാഫിൻ രണ്ടും അസ്വദ് മാമേ അസ്വദ് മാമേ. ഇസ്ലാമിന്റെ മൂന്ന് പതാകങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് അവർ ബദറിലേക്ക് പുറപ്പെട്ടത്. ഒന്നാം പതാകം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹും, രണ്ടാം പതാകം അലി ഇബ്നു അലി റളിയല്ലാഹു അൻഹും, മൂന്നാം പതാകം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹും ആയിരുന്നു. ബദറിലേക്കുള്ള സ്വഹാബിയുടെ യാത്ര വളരെ സാഹസികമായിരുന്നു. യുദ്ധം എന്ന ലക്ഷ്യം പോലും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സ്വഹാബത്തിന്റെ യാത്ര കയ്യിൽ വറഞ്ഞിൽ കുറച്ച ആയുധം മാത്രമായിരുന്നു. ഇജ്ര രണ്ടാം വർഷം റബീഉൽ അവൽ 12-ന് തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടാണ് അവർ ബദറിലേക്ക് നീങ്ങുന്നത്. ൾ യ
മക്കയിലേക്ക് അയക്കുകയാണ് സഹോദരി ആതികാബിബി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. മക്കക്കാർക്ക് വലിയ നാശം വരാനിരിക്കുന്നു. ഇതിങ്ങനെ പുറത്തറിഞ്ഞതിലൂടെ അബൂ ജഹലിക്ക് വാശി കൂടി കൂടി വന്നു. തങ്ങളെയും സഹാബയെയും യമപുരിയിലേക്ക് അയക്കണമെന്ന ദുഷാട്ടത്തിനായിരുന്നു അബൂ ജഹൽ ബദറിലേക്ക് പുറപ്പെട്ടത്. ബദർ യുദ്ധം കാഹളം കൊണ്ടു. ഖുറൈശികൾ നിലത്ത് പതിഞ്ഞു. അബൂ ജഹൽ നിലവിളിക്കുകയാണ്, അസദും അസദും മരീദും എല്ലാം പോയി. എതിരിടുകയാണ്. മിക്കായിൽ അലൈഹിസ്സലാമിന്റെ വഹരമേറ്റ അബൂ ജഹൽ നിലത്ത് പെയ്യുകയാണ്. വദനം കണ്ട ഖുറൈശികൾ പിന്തിരിഞ്ഞോടുകയാണ്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരെയോ തിരഞ്ഞു നടക്കുന്നുണ്ട്. ആരെയാണത്? നബികൾ റസൂലുകൾക്കും നായകൻ ഖാതിമാരെ നബി തങ്ങളെ സഹാബിമാരിയല്ലേ. വാണി അബൂ ജഹലിനെ പടപടം തന്നിൽ ബഹുവിനെ പിടക്കുന്നു. കർബർ പോയ എന്നും കേട്ട് മുഹാദ് എന്നും ചെന്നാൽ എന്തൊക്കെയോ പറയുകയാണ്. ഇബ്നു മസ്ഊദിനിക്ക് എന്തൊക്കെയോ ചെയ്യാനുമുണ്ട്. എന്താണ് അബൂ ജഹലിനിക്ക് പറയാനുള്ളത്? കേളടാ കേളടാ ചെലയ മുട കേളടാ തുടി തുടിക്കും ചടയാ കടുകടുക്കും പഹയാ പറയുന്നു, എന്റെ കൈത്തങ്ങ് നീട്ടി മുറിക്കണം. ഇത് കേട്ടാ ഇത് കണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചങ്ങ് വറക്കണം. ഇത് കേട്ടാ മുസ്അബ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ ഊരയിൽ നിന്ന് വാൾ ഉരുകയാണ്. എന്നിട്ട് അബൂ ജഹലിന്റെ കൈത്തങ്ങ് മുറിച്ചിട്ട് അബൂ ജഹലിന്റെ ചെവിയിലങ്ങ് ഭീമുണ്ട ചെവിയിൽ തോളിട്ട് അബൂ ജഹലിന്റെ തലയെ വലിച്ചുകൊണ്ടു പോവുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്. പ്രിയമുള്ളവരെ, അബൂ ജഹലിന്റെ വചനം ഇതോടുകൂടി ചരിത്രയിൽ നിന്ന് തിരസ്കരിച്ചു പോവുകയാണ്. ബദർ വധിക്കലും അക്രമമായിരുന്നില്ല, അത് പ്രതിരോധമായിരുന്നു. ശ്രോതാക്കളെ വിടാ. واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله تعالى وبركاته. وعليكم السلام.